ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം, സൂറ അങ്കബൂത്തിൻ്റെ 66-ാം സൂക്തം മുതൽ ഈ അധ്യായത്തിൻ്റെ അവസാന സൂക്തമായിട്ടുള്ള 69-ാം വചനം വരെ നമ്മൾ ഈ സന്ദർഭത്തിൽ പഠനവിധേയമാക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون. നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ അവർ നന്ദികേട് കാണിക്കട്ടെ, അവർ സുഖഭോഗം ആസ്വദിക്കുകയും ചെയ്യട്ടെ, എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളും. അതാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിലോരോ പദങ്ങളുടെയും അർത്ഥപ്പൽ ലിയക്ഫുറു, അവർ നന്ദികേട് കാണിക്കട്ടെ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കാൻ വേണ്ടി. കഫറ എന്നാണ് അതിൻ്റെ ഒരു മാള്. കഫറ നന്ദികേട് കാണിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. അവിശ്വസിച്ചു എന്നർത്ഥമുണ്ട്. ഇവിടെ നന്ദികേട് കാണിച്ചു. യക്ഫുറു, നന്ദികേട് കാണിക്കുന്നു. കുഫ്രുൻ, നന്ദികേട് കാണിക്കൽ. അപ്പോൾ അതുപോലെ തന്നെ തമത്ത, സുഖഭോഗം, സുഖങ്ങൾ ആസ്വദിച്ചു എന്നർത്ഥം, സുഖിച്ചു എന്നർത്ഥം. അതിൻ്റെ മുലാരി യ തമത്തൗ, മസ്ദർ തമത്തുഅ. അതായത് തമത്ത എന്ന് പറഞ്ഞാൽ സുഖഭോഗം അനുഭവിച്ചു എന്നർത്ഥം. യതമത്തഊ എന്ന് പറഞ്ഞാൽ സുഖഭോഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. തമത്തുഅ, സുഖഭോഗം ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ആസ്വദിക്കൽ, സുഖഭോഗം ആസ്വദിക്കൽ എന്നാണ് തമത്തുഅ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വചനത്തിൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? അവർ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മക്കത്തെ ആ ഖുറൈശികളും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുമൊക്കെ അവർ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്ന് ആ സമുദ്രത്തിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന തോണി അല്ലെങ്കിൽ കപ്പൽ അതൊക്കെ ആടി ഉലഞ്ഞ് ആ മരണം കൺമുന്നിൽ കാണുകയാണ്. സങ്കീർണമായ ഘട്ടം വരികയാണ്. രക്ഷിക്കാനായിട്ട് ആർക്കും കഴിയില്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ചും കൊണ്ട് അവർ ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും എന്നാണ് കഴിഞ്ഞ വചനത്തിൽ. ഫൈദാർ റഖിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ സഞ്ചരിച്ചാൽ ദഅവുല്ലാഹ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മുഖലിസീന, നിഷ്കളങ്കരായിക്കൊണ്ട്. ലഹുദ്ദീൻ, കീഴ്വണക്കം അവനാക്കിക്കൊണ്ട്, അഥവാ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് തേടും ആ സന്നിഗ്ധഘട്ടങ്ങളിൽ. എന്നിട്ടോ ആ കാറ്റും കോളും ഒക്കെ രക്ഷപ്പെട്ട് മരണത്തിൻ്റെ ആ ഒരു മരണം കൺമുന്നിൽ കാണുന്ന ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയാണ്. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അങ്ങനെ അവരതാ കരയിലേക്ക് നാം അവരെ രക്ഷപ്പെടുത്തിയാൽ. ഇദാഹും യുഷ്രികൂൻ, അവരതാ പങ്കു ചേർക്കുന്നു. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവാണ് അവരെ രക്ഷപ്പെടുത്തിയത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ബലമായിക്കൊണ്ട്. ഇപ്പോൾ അവർ കരയിലേക്കെത്തി, അപ്പോഴോ വീണ്ടും ഷിർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ നന്ദികേടാണല്ലോ, നന്ദികേടാണ് ആ കാണിക്കുന്നത്. അപ്പോൾ അവർ നന്ദികേട് കാണിക്കട്ടെ, എന്നിട്ട് അടിച്ച് പൊളിച്ച് സുഖിച്ച് ജീവിക്കട്ടെ. പക്ഷേ അവരെ അങ്ങനെ രക്ഷപ്പെടും, അവരങ്ങനെ രക്ഷപ്പെടും, ശിക്ഷിക്കപ്പെടുകയില്ല എന്നവർ കരുതണ്ട. ഫസൗഫയലമൂൻ, എന്നാൽ വഴിയെ ഭാവിയിലവർക്ക് അതിൻ്റെ പരിണിതി അനുഭവിക്കുക തന്നെ ചെയ്യും, അറിഞ്ഞുകൊള്ളും എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത വചനം, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിന വയതഖത്തഫു അന്നാസു മിൻ ഹൗലിഹിം അഫബിൽ ബാത്തിൽ യുഅ്മിനൂന വബിനഅമത്തില്ലാഹി യക്ഫുറൂൻ. അർത്ഥം, നിർഭയമായിട്ടുള്ള ഒരു ഹറം, പവിത്രമായിട്ടുള്ള കേന്ദ്രം എന്നർത്ഥം. നാം ഏർപ്പെടുത്തിയിട്ടുള്ളത് അവർ കണ്ടില്ലേ. വയുത്തഹത്തഫുന്നാസു മിൻ ഹൗലിഹിം, അവരുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഫബിൽ ബാത്തില് യുഅ്മിനൂന വബിനഅമത്തില്ലാഹി യക്ഫുറൂൻ, എന്നിട്ടും അവർ
അടിസ്ഥാനരഹിതമായ സംഗതികളിൽ മിഥ്യയായിട്ടുള്ളവന് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അവർ നന്ദികേട് കാണിക്കുകയും ചെയ്യുകയാണോ അല്ലെങ്കിൽ അവിശ്വസിക്കുകയും ചെയ്യുകയാണോ, ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പദം അവലം യറൂ എന്ന് പറഞ്ഞാൽ അവർ കണ്ടില്ലേ എന്ന്. അന്ന ജഅൽന, തീർച്ചയായും നാം ആക്കിയിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജഅല എന്ന് പറഞ്ഞാൽ ഏർപ്പെടുത്തി, നിശ്ചയിച്ചു എന്നർത്ഥം. ഈ ജാലു, നിശ്ചയിക്കുന്നു, ഏർപ്പെടുത്തുന്നു. ഇവിടെ എന്താണ് ഏർപ്പെടുത്തുന്നത്? ഹറമൻ, ഹറമ് എന്നാൽ പവിത്രമായിട്ടുള്ള, പരിപാവനമായിട്ടുള്ള കേന്ദ്രം, സ്ഥലം എന്നർത്ഥം. ആമിനൻ, ആ പരിപാവനമായ സ്ഥലത്തിൻ്റെ വിശേഷണം എന്താണ്? ആമിനൻ, അത് നിർഭയമാണ്, അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വയുതഹത്തഫു, തഹത്തഫ എന്ന് പറഞ്ഞാൽ റാഞ്ചി എന്നർത്ഥം. യതഹത്തഫു റാഞ്ചുന്നു, അതിൻ്റെ മജ്ഹൂലായിട്ടുള്ള രൂപമാണ് യുതഹത്തഫു, റാഞ്ചി എടുക്കപ്പെടുന്നു, റാഞ്ചപ്പെടുന്നു എന്നർത്ഥം. അതിൻ്റെ മസ്ദർ തഹത്തുഫ്, റാഞ്ചി എടുക്കൽ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തഹത്തഫ, യതഹത്തഫു, തഹത്തുഫ്. പിന്നെ ഹമിൻ ഹൗലിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടിൽ നിന്ന്, അവരുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് എന്നർത്ഥം. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? മക്കത്തെ ഖുറൈശികളുണ്ടല്ലോ, അവർ അവരുടെ ചുറ്റുപാടിൽ യുദ്ധങ്ങളും അതുപോലെ തന്നെ കൊള്ളകളും അതുപോലെ പല സംഭവങ്ങളും നടക്കാണ്. എന്നിട്ട് അവരുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ കൊള്ളയടിച്ച് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ ഖുറൈശികളാകട്ടെ, ഒരു പിന്നെ ശക്തമായിട്ടുള്ള കോട്ടകളിൽ കഴിയുന്നത് പോലെ യുദ്ധത്തിൻ്റെ ഭീതിയില്ലാതെ, ആക്രമണ ഭയമില്ലാതെ, ശാന്തിയോടുകൂടെ, സമാധാനത്തോടുകൂടെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? അവർ വിശുദ്ധ കഅബാലയത്തിൻ്റെ ആ ചുറ്റുഭാഗത്തുള്ള ഹറം എന്ന് പറയുന്ന ഏറ്റവും പരിപാവനത്വം നിറഞ്ഞിട്ടുള്ള ആ സ്ഥലം, അതിൻ്റെ ആ അതിർത്തിക്കകത്ത് അവർ കഴിയുകയാണ്. അവിടെ അക്രമങ്ങൾ പാടില്ല, കയ്യേറ്റങ്ങൾ പാടില്ല, അവിടെ നിർഭയത്വം വേണമെന്ന് ഖുറൈശികൾ പിന്നെ വിശ്വസിക്കുന്നു, അതുപോലെ മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു നിർഭയത്വമൊക്കെ അല്ലാഹു തആല കഅബാലയത്തിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഒരിക്കലും അത് മറ്റുള്ള ബിംബങ്ങളുടെയോ വിഗ്രഹങ്ങളുടെയോ അള്ളാഹുവിൻ്റെ പുറമെയുള്ള ശക്തികളോ ഒന്നും ഏർപ്പെടുത്തിയതല്ല. ഈ ഹറമിൻ്റെ പുറത്ത് ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെടുന്നു, അവിടെ കൊല ചെയ്യപ്പെടുന്നു, ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു. ഇതൊന്നും അവലം യറോ, അവർ കണ്ടില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, കൊള്ളയും കൊലയും വ്യാപകമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ കഅബാലയത്തിൻ്റെ പരിപാലകന്മാരെന്ന നിലക്ക് അവർക്ക് സുരക്ഷിതത്വം ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അവരുടെ മറ്റുള്ള ആരാധ്യന്മാരുടെ മഹത്വം കൊണ്ടല്ലാതെ ആ നിർഭയത്വം കിട്ടിയിരുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആ പ്രദേശത്തിന്, കഅബക്കും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആ പ്രദേശങ്ങൾക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം. അതാണ് അത് ഹറമായി നിശ്ചയിച്ചു, അത് നിർഭയമായ കേന്ദ്രമായി നിശ്ചയിച്ചു എന്നുള്ളത്. അപ്പോൾ ബഹുദൈവ വിശ്വാസികളുടെ പിന്നെ ഒരു വികലമായിട്ടുള്ള ധാരണ ഉണ്ടല്ലോ, എന്താണ്? അതായത് ബഹുദൈവ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് പ്രവാചകൻ്റെ കൂടെ ദുർബലന്മാരായ, പാവപ്പെട്ടവരായ, അശരണരായിട്ടുള്ള ആളുകളായിരുന്നു അധികവും. അപ്പോൾ ഞങ്ങളും ഇസ്ലാം സ്വീകരിച്ചാൽ പാവപ്പെട്ടവരാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഒരു ധാരണ അവിശ്വാസികൾക്കുണ്ടായിരുന്നു. ഇത് സത്യത്തിൽ ഇന്ന് മുസ്ലിങ്ങൾക്കുമുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകളുടെയും മനസ്സിലെന്താ, സക്കാത്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഈ ഹലാലായത് മാത്രം ഉപയോഗിച്ച് ജീവിച്ചാൽ സാമ്പത്തിക രംഗത്ത് ബുദ്ധിമുട്ടുകളുണ്ടാകും, സാമ്പത്തിക രംഗത്ത് ഞങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അത് വളരെയധികം തെറ്റായ കാര്യമാണ്, അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അതിലാണ് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്, മക്കത്തെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലുള്ള ആ അവിശ്വാസികളും, അതുപോലെ ഈ കാലഘട്ടങ്ങളിലൊക്കെയുള്ള അവിശ്വാസികളുടെ ആ ഒരു വിശ്വാസം, ആ അതുപോലെ അല്ലെങ്കിൽ
അതിന് സമാനമായിട്ടുള്ള ചിന്താഗതി മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നത് അഫബിൽ ബാത്തിൽ യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ, എന്നിട്ടും അടിസ്ഥാനരഹിതമായതിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അവർ അവിശ്വസിക്കുകയും ചെയ്യുകയാണോ എന്നുള്ളതാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നിലും തന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കാനായിട്ട് പാടുള്ളതല്ല. സിഹർ ബാധ, സിഹർ ഫലിക്കും, കണ്ണ് പിന്നെ കൂടോത്രം മാരണം, അതൊക്കെ അതിലൊക്കെ വിശ്വസിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. വളരെ തെറ്റായ കാര്യമാണല്ലോ, ബാത്തിലായ സംഗതികളാണല്ലോ. അതോടൊപ്പം തന്നെ കണ്ണേറ്, നാക്കേറ്, കൊതികൂടൽ, ശകുനം, നഹസ്, ഇതാ മുഹറം മാസം, അതിൻ്റെ അതിലൊക്കെ പിന്നെ നഹസ് കൽപ്പിക്കുന്ന ആളുകളുണ്ട്. മുഹറത്തിൽ മാത്രമല്ല, പല മാസങ്ങളിലും റമദാനിൽ പോലും നഹസുണ്ട് എന്ന് വിശ്വസിക്കുന്ന പിന്നെ അന്ധവിശ്വാസികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ, അതുപോലെ കൈവിഷം, കണികാണൽ, കൈനോട്ടം, ജ്യോതിഷം, ഇങ്ങനെ എന്തെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിലാണ് മുസ്ലിങ്ങളിൽപ്പെട്ട കുറേ ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആദർശമാർഗത്തിലൂടെ പരിശുദ്ധനായ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇവരോ ആദർശമാർഗത്തിലൂടെ പലരെയും പലതിനെയും ഭയപ്പെടുന്നു. മറഞ്ഞ മാർഗത്തിലൂടെ നമ്മെ ജിന്നു ഉപദ്രവിക്കും, മലക്ക് ഉപദ്രവിക്കും, അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പിന്നെ ഗുരുത്വക്കേട് കിട്ടും എന്നൊക്കെ. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള മഹാന്മാരുടെ പേരിൽ നേർച്ചയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രമേ മറഞ്ഞ മാർഗത്തിലൂടെ ഭയപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സൂറത്തു ഫാത്തിറിൻ്റെ 18-ാമത്തെ വചനം ഇന്നമാ തുന്ദിറുൽ ലദീന യഖശൗന റബ്ബഹും ബിൽ ഗൈബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും നീ താക്കീത് നൽകുകയാണ്, യഖശൗന റബ്ബഹും ബിൽ ഗൈബ്, മറഞ്ഞ മാർഗത്തിലൂടെ തങ്ങളുടെ റബ്ബിന് ഭയപ്പെടുന്നവരെ. അപ്പോൾ മറഞ്ഞ മാർഗത്തിൽ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകളായിരിക്കണം പിന്നെ മുസ്ലിങ്ങളായിട്ടുള്ളവർ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയുക. അദൃശ്യമാർഗത്തിൽ ഇപ്പോൾ നേരിട്ടിപ്പോൾ ഒരു സർപ്പം നമ്മളെ കൊത്തിയേക്കാം, ഒരു ചെന്നായ വന്ന് നമ്മെ ഉപദ്രവിച്ചേക്കാം, പക്ഷേ മറഞ്ഞ മാർഗത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അജ്ഞാതമായ, അറിയാത്ത, അഭൗതികമായ രൂപത്തിൽ നമുക്ക് നന്മയാവട്ടെ ദോഷമാവട്ടെ, അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമ്മൾ ഭയപ്പെടാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്ര വഖശിയ റഹ്മാന ബിൽ ഗൈബ്. പരിശുദ്ധ ഖുർആൻ്റെ 36-ാം അധ്യായം സൂറ യാസീനിലെ 11-ാമത്തെ വചനം, അവിടെയും വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ മാർഗത്തിലൂടെ പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവർ മാത്രം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അടുത്ത വചനം, വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ ഔ കദ്ദബ ബിൽ ഹഖ് ലമ്മ ജാഅഹു അലൈസ ഫീ ജഹന്നമ മസ്വൻ ലിൽകാഫിരീൻ. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 68-ാമത്തെ വചനം, അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുകയോ അല്ലെങ്കിൽ തനിക്ക് സത്യം വന്നെത്തുമ്പോൾ അതിനെ കളവാക്കുകയോ ചെയ്തവനേക്കാൾ വലിയ അക്രമിയായുള്ളവൻ ആരുണ്ട്? അവിശ്വാസികൾക്ക് നരകത്തിൽ പാർപ്പിടം ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അലലമു, അലലമു പറഞ്ഞാൽ ഏറ്റവും അക്രമം കാണിക്കുന്നവൻ എന്നുള്ളതാണ്. വമൻ അലലമു എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? മിമ്മൻ ഇഫ്തറ, കെട്ടിച്ചമച്ചവനേക്കാൾ. ഇഫ്തറ എന്ന കളവ് കെട്ടിയുണ്ടാക്കി, യഫ്തരി എന്നാണ് അതിൻ്റെ മുലാരി, കളവ് കെട്ടിയുണ്ടാക്കുന്നു, ഇഫ്തിറ കളവ് കെട്ടിയുണ്ടാക്കൽ. പിന്നെ കദ്ദബ എന്ന് പറഞ്ഞാൽ വ്യാജമാക്കി, കളവാക്കി എന്നർത്ഥം. എന്തിനെ? അൽ ഹഖ് ബിൽ ഹഖ്, സത്യത്തെ. കദ്ദബ യുകദ്ദിബു തക്ദീബ്. ജാഅ ലമ്മ ജാഅഹു, അത് തനിക്ക് വന്നപ്പോൾ. പിന്നെ അലൈസ എന്ന് പറഞ്ഞാൽ ഇല്ലയോ, ഫീ ജഹന്നമ നരകത്തിൽ. മസ്വൻ എന്ന് പറഞ്ഞാൽ പാർപ്പിടം. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ ഈ ലോകത്ത് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിർക്ക്, ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ അക്രമമാണ്. അതെന്താണ്?
കളവ് കെട്ടി ഉണ്ടാക്കുകയാണ്, ഇന്ന മഹാന് ഇന്ന കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ രക്ഷകനാണ് എന്നുള്ള അത്തരത്തിലുള്ള അതൊക്കെ എന്താണ് കളവാണ്. വമൻ അളമു മിമ്മനിഫ്തറ അലല്ലാഹി കദിബ. അപ്പോൾ ഏറ്റവും വലിയ അക്രമിയായിട്ട് മനുഷ്യൻ മാറുകയാണ്, അള്ളാഹുവിന് പങ്കുകാര ഉണ്ടാക്കുകയാണ് മനുഷ്യൻ, അതൊക്കെ വലിയ തിന്മയാണ് എന്ന് മാത്രമല്ല ഈ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ കളവുണ്ടാക്കുന്നു. അതൊക്കെയാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സത്യനിഷേധികൾക്ക് നന്ദികേട് കാണിക്കുന്നവർക്ക് അവരുടെ പാർപ്പിടം നരകമല്ലയോ എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അടുത്ത വചനം വല്ലദീന ജാഹദൂഫീനാ ലനഹദിയന്നഹും സുബുലന ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ. അതിൻ്റെ അർത്ഥം നമ്മുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ തീർച്ചയായും നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുന്നതാണ്, തീർച്ചയായും അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ്. ജാഹദു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പരിശ്രമിച്ചു എന്നർത്ഥം. ജാഹദ അത്യധ്വാനം ചെയ്തു, യുജാഹിദു അത്യധ്വാനം ചെയ്യുന്നു. ജാഹദ യുജാഹിദു മുജാഹദത്ത് ജിഹാദ് അതാണ് അതിൻ്റെ മസ്ദർ. പിന്നെ സുബുലന സബീൽ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് സുബുലുൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന മഹാ വലിയ തത്വം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള അനേകം മഹാത്ഭുതങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അങ്ങനെ ജിഹാദ് ആ ഒരു പരിശ്രമം, കഠിനമായ പരിശ്രമം, അതാണല്ലോ ജിഹാദ് കൊണ്ടുള്ള അർത്ഥം. അങ്ങനെ ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവന് അഹങ്കാരമില്ലായെങ്കിൽ, വിനയമാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ കണ്ടെത്താൻ, അള്ളാഹുവെ കണ്ടെത്താൻ, ഏകനായ റബ്ബിനെ സർവശക്തനായ അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അവന് ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. അങ്ങനെ സത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കുവാൻ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ സത്യം കണ്ടെത്തണം, സത്യം കണ്ടാൽ അത് സ്വീകരിക്കും, അതിനുവേണ്ടി നിലകൊള്ളും, പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് മനസ്സിൽ പ്രതിജ്ഞയെടുത്തിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ലനഹ്ദിയന്നഹും സുബുലന നമ്മുടെ മാർഗങ്ങളിൽ അവന് നാം നയിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ അറിയുക. പരിശുദ്ധനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അധ്യായം പൂർത്തിയായി. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് മുഹമ്മദ് അതിൽ പറയുന്നുണ്ട് ഏഴാമത്തെ വചനം വല്ലദീന തദൗസാദഹും ഹുദൻ വആതാഹും തഖ്വാഹും. സന്മാർഗത്തിൽ ചരിക്കുന്നവർക്ക് അള്ളാഹു കൂടുതൽ മാർഗദർശനം നൽകുകയും അവർക്ക് വേണ്ടുന്ന ബഖ്തി നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.